പാർട്ടിയിൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഔദ്യോഗികമായി ഇതുവരെ നടന്നിട്ടില്ല. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തക സമിതിയാണെന്ന് എന്നോട് ആരും ഈ കാര്യങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. എനിക്കറിയാൻ കഴിഞ്ഞിടത്തോളം ഔദ്യോഗികമായ ഒരു ചർച്ചയും ഈ കാര്യവുമായി നടന്നിട്ടില്ല. പല പേരുകളും ഇങ്ങനെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇപ്പോഴത്തെ നേതൃത്വത്തെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നതായി എനിക്കറിയില്ല. അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ഈ കോമ്പിനേഷനിൽ മാറ്റം വരണം. അല്ല, അതല്ല ഞാൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് നിർദ്ദേശമായിട്ട് പറയുന്നത്? ചർച്ച നടക്കേണ്ട സമയമാണെങ്കിൽ അത് പാർട്ടി ഹൈക്കമാൻഡിൽ ആണെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ചർച്ച നടക്കൂ. മാധ്യമങ്ങളിലൊക്കെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നുണ്ട്. ഈ അങ്ങയുടെ കൂടെ നിന്ന ആളുകൾക്കും ഒപ്പം തന്നെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും കൂടെ നിന്ന ആളുകൾക്കും ഒരു അസംതൃപ്തി ഉണ്ടാവും. കൃത്യമായ പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് അവർ പറയും, പ്രധാനപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. എല്ലാത്തവരുടെ മനസ്സിൽ അത്തരത്തിലുള്ള അഭിപ്രായം? അല്ല, പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും, വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. പക്ഷേ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഒരു തരത്തിലും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ചാമ്പ്യൂമെന്ന് ഒരു വാർത്താസമ്മേളനം ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അതിർത്തി പരസ്യമാക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണമായിരുന്നു. അതായത് എല്ലാവർക്കും ചുമതല ഉണ്ടായിരുന്നു, തനിക്ക് ഒഴിച്ച് തനിക്ക് ചുമതല നൽകിയില്ല എന്നൊരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം മുംബൈയിലായിരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സൈബർ ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ആ അതിർത്തി പരസ്യമാക്കുന്നത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. തീർച്ചയായിട്ടും ചാണ്ടിയമ്മനെ പോലുള്ള എംഎൽഎക്ക് എല്ലാ എംഎൽഎമാർക്കും ചാർജ് കൊടുത്തതാണ്. ഞാൻ ബോംബെയിൽ രണ്ടും എംഎൽഎമാർക്ക് ചാർജ് കൊടുത്തപ്പോൾ അവരെ കൂടെ തിരിച്ചു വിളിച്ച് ചാർജ് കൊടുത്തതാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അൽപ്രസാദത്തിനെയും സജീവ് ജോസഫിനെയും ഞാൻ തിരികെ അവിടെ തിരിച്ച് ഇങ്ങോട്ട് വിട്ടതാണ്. അപ്പൊ എല്ലാ എംഎൽഎമാർക്കും ചാർജ് കൊടുത്തിട്ടുള്ളതാണ് എന്റെ വിശ്വാസം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അല്ല, തീർച്ചയായിട്ടും ഒരു പാർട്ടിയാകുമ്പോൾ എല്ലാവരെയും യോജിപ്പിച്ചു എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതാണ് പാർട്ടി നേതൃത്വത്തിന്റെ ചുമതല. അത് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ആ കാര്യം സംസാരിച്ച് എന്താണെന്ന് നേതൃത്വം ബോധ്യപ്പെടും എന്നാണ് എന്റെ വിശ്വാസം. ഗ്രൂപ്പ് ഏതാണ്ട് ശിബിരമായി എത്തിക്കുകയായിരുന്നു. പക്ഷെ ആ ഗ്രൂപ്പിനെ കൂടി അല്ലെങ്കിൽ ആ കരുണാകരനൊപ്പം പോകാത്തവരെ കൂടി യോജിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ എ ഗ്രൂപ്പ് ശിബിരമായി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ആളുകളെ ചാക്കറ്റ് പിടിക്കാൻ മറ്റു ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ രസാമോ ആളുടെ ഈ ചണ്ടിപുരം പോലുള്ള ആളുകളെ അവഗണിച്ച് നിർത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നേരിടാൻ പര്യാപ്തമായ നേതൃത്വം തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ സജ്ജമാണ്. കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഈ സർക്കാരിന് പരിപൂർണമായി എതിരാണ്. ഈ ജനവിരുദ്ധ സർക്കാരിനെ താടിയിറക്കാനും പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനം നടക്കുകയാണ് ജയിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതെ, മാറ്റം വേണോ വേണ്ടോ എന്നുള്ളത് ഇവിടെ നമ്മൾ പരസ്യമായ ചർച്ച ചെയ്യുന്നതിലൂടെ അല്ലല്ലോ തീരുമാനിക്കുന്നത്. അതിന് അതിൻ്റെതായ ഫോറങ്ങൾ ഉണ്ടാവും, ചർച്ച ഉണ്ടാകും, ആ അവിടെയാണ് അത് ചർച്ച ചെയ്യുന്നത്. അത് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് പാർട്ടിയിലുണ്ടോ? അല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യുന്നു. അത് പൊതുവേദിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പൊതുവേദിയിലേക്ക് എത്തിച്ചിട്ടില്ലേ? ചാണ്ടിമറ പോലുള്ള ഉമ്മൻചാണ്ടിയുടെ ഭാഗം തന്നെ പരസ്യമായി പാലക്കാട് ചുമതല നൽകിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് പൊതുവേദിയിലേക്ക് ആ അഭിപ്രായ പ്രകടനം നടത്താൻ സാഹചര്യം ഒരുക്കിയില്ലേ? അല്ല, അതെല്ലാം ഒഴിവാക്കേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ എ കെ ആന്റണി പറഞ്ഞത് 2026 അല്ലെങ്കിൽ അവിടെ 2026 ഇസി വാക്കുന്നതല്ല എന്നാ പ്രദേശം 2025 തദ്ദേശത്തെ വളരെ കഠിനമായിരിക്കും. എല്ലാ തെരഞ്ഞെടുപ്പുകളും ഗൗരവത്തോട് നമ്മളിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും അസംബ്ലി തെരഞ്ഞെടുപ്പാണെങ്കിലും അതീവ ഗൗരവത്തോടെ പാർട്ടി എടുത്ത് അതിനുവേണ്ടി പ്രവർത്തകരെയും ജനങ്ങളെയും സജ്ജമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്.
ഇപ്പൊ രണ്ടു വർഷം ബാക്കിയില്ല, കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തെ ചെലവ് കഴിയുന്ന സമയത്ത് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പാർട്ടിക്ക് അധികാരത്തിലേക്ക് വരും എന്നുള്ളത്. പക്ഷെ ഇപ്രാവശ്യത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോഴുള്ള ഒരു ഒരു തോന്നിച്ച എന്താണ്, വരുമോ അതല്ല, വലിയ ക്രൈസിസ് ഉണ്ടോ, കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് പോയതുപോലെ പോകുമോ, എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയിലെ? ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കേരളത്തിലെ ഗവൺമെന്റിനെതിരായ അതിശക്തമായ വിചാരം നിലനിൽക്കുകയാണ്. ഈ ഗവൺമെന്റ് ഏറ്റവും ജനവിരുദ്ധമായ ഗവൺമെന്റാണ്. ഒന്നാം പിണറായി ഗവൺമെന്റുമായി ചർച്ചിച്ച് നോക്കുമ്പോൾ രണ്ടാം പിണറായി ഗവൺമെന്റ് ഒരു വട്ട പൂജ്യമാണ്. മന്ത്രിമാരുടെ പെർഫോമൻസ് ആണെങ്കിലും മുഖ്യമന്ത്രിയുടെ പെർഫോമൻസ് ആണെങ്കിലും കഴിഞ്ഞ കാലത്തെ വെച്ച് കഴിഞ്ഞ ഒന്നാം ഗവൺമെന്റിനെ വെച്ച് നോക്കുമ്പോൾ രണ്ടാം ഗവൺമെന്റ് വലിയ പരാജയമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരായ വിചാരം പ്രകടിപ്പിക്കും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് അങ്ങ് പറയുന്നത്, പക്ഷേ ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അല്ല, അതുകൊണ്ട് മാത്രമാകുന്നില്ല, പാർട്ടിയും അതിനനുസരിച്ച് സജ്ജമാകണം, അതിനനുസരിച്ച് പാർട്ടി ശക്തിപ്പെടും, അതിനനുസരിച്ചുള്ള കാര്യങ്ങളുമായിട്ട് പാർട്ടി മുന്നോട്ട്. ഈ 2016 2021 പ്രതിപക്ഷത്തെ ഒരു മുൻ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അന്ന് വിലയിരുത്തുന്നത്? നേരത്തെ ഈ നവകേരള സദസ്സൊക്കെ നടത്തിയ സമയത്ത് മന്ത്രിസഭ ഒന്നാകെ സഞ്ചരിച്ചു. ഇപ്പൊ രണ്ട് മന്ത്രിമാർ വീണ്ടും എല്ലാ ജില്ലകളിലൊക്കെ പോയിട്ട് കരുതല് മാത്രമല്ല, ഇത്തവണ കൈത്താവ് കൂടെ ചേർത്താണ്, കരുതലും കൈത്താവും. അപ്പൊ അത് ഈ ജനവിധത്തൊക്കെ മറികടന്നു പോകില്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് കനത്ത തിരിച്ച് അടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, വൈദ്യുതി January 1 വീണ്ടും വർദ്ധിക്കുക, 12 രൂപ വീണ്ടും വർദ്ധിക്കുക. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുനമ്പം ഈ വക്കഭൂമിയല്ല എന്നുള്ളതാണ്, അത് അവർക്ക് തന്നെ നൽകണം. പക്ഷെ ലീഗ് നേതാക്കൾ നിരന്തരമായി പറയുന്നത് വക്കഭൂമിയാണ് എന്നാണ്. ഈ വിഷയം വകീവർക്കെതിരെ വാസ്തവത്തിൽ ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു ഭിന്നിപ്പ് വർദ്ധിപ്പിക്കാൻ CPM-ഉം BJP-യും ശ്രമിക്കുക. ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്.